going off, going thing. Hi friends, assalamu alaikum, welcome back to Sinu World. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ബൂസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒന്ന് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ബൂസ്റ്റ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കുറച്ചായി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കണം. എന്നിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിന്നിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓവൺ ഒന്ന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 160 ഡിഗ്രിയിൽ 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 1 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. പിന്നെ മെല്ലെ മെല്ലെ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. അപ്പം ആ ക്രീമിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കേക്ക് ബോർഡിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1st ലെയർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. 2nd ലെയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3rd ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് അതൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. താങ്ക് ഫോർ വാച്ചിങ്.